നമസ്കാരം. ബി ജെ പി കേരളത്തിൽ ഭരണം പിടിച്ചാൽ മുഖ്യമന്ത്രിയാകാൻ തയ്യാറാണെന്ന് മെട്രോമാൻ ഇ ശ്രീധരൻ പറഞ്ഞു എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ട്രോളുന്ന നിരവധി പേരെ ഈയിടയ്ക്ക് സമൂഹ മാധ്യമങ്ങളിൽ കാണുകയുണ്ടായി. എന്നാൽ അങ്ങനെ ട്രോളുന്നവർ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ജനാധിപത്യ പ്രക്രിയയിൽ നിന്നുകൊണ്ട് അതിനെ അട്ടിമറിച്ച് തൊഴിലാളി വർഗം എന്ന പേരിൽ കമ്മ്യൂണിസ്റ്റ് സർവാധിപത്യം കൊണ്ടുവരാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്ന ഏതൊരു കമ്മ്യൂണിസ്റ്റിനേക്കാളും യാഥാർത്ഥ്യബോധം അദ്ദേഹത്തിനുണ്ട്. തന്റെ നാളിതുവരെയുള്ള സത്യസന്ധമായ നിലപാടുകളും അഴിമതിരഹിത ഉദ്യോഗസ്ഥ വൃത്തിയും ഏറ്റെടുത്ത എല്ലാ പദ്ധതികളും സമയബന്ധിതമായി വിജയകരമായി പൂർത്തിയാക്കുന്ന മാനേജ്മെന്റ് വൈദഗ്ധ്യവുമാണ് ഈ ശ്രീധരന് ഇത്തരത്തിൽ പറയാനുള്ള ആത്മവിശ്വാസം നൽകിയത്. അതായത്, അദ്ദേഹത്തെ പോലെ ബി ജെ പിയിൽ ചേർന്നിരിക്കുന്ന പ്രൊഫഷണലുകളുടെ ഉൾപ്പെടെ സേവനം ബി ജെ പി ഉപയോഗിക്കുകയും മിനിമം ബി ജെ പി അനുഭാവികളും ആള് നോക്കി വോട്ട് ചെയ്യുന്നവരും അവരിൽ വിശ്വാസം സൂക്ഷിക്കുകയും ത്രിപുരയിൽ എന്ന പോലെ ഒരു അട്ടിമറി സ്വപ്നം കാണുകയും ചെയ്താൽ ഏറ്റവും ചുരുങ്ങിയത് 25% വോട്ട് വിഹിതത്തിലേക്ക് ബി ജെ പി എത്താം. അതിൽ മറ്റു പാർട്ടികളിലെ മാറ്റം ആഗ്രഹിക്കുന്നവർ കൂടി ശ്രീധരൻ സാറിന്റെ ടീമിനെ വിശ്വാസത്തിനെടുത്താൽ 30% വോട്ട് നേടി മൂന്നിലൊന്ന് അടുപ്പിച്ച് വോട്ട് വിഹിതം നേടിയാൽ കേരള രാഷ്ട്രീയത്തിലെ ഒരു പ്രഷർ ഗ്രൂപ്പായി തന്നെ ബി ജെ പി വോട്ടേഴ്സ് മാറിയെന്ന് തന്നെയാണ് അർത്ഥമാക്കുക. അതായത്, മതം പറഞ്ഞ് ചില കൂട്ടർ കേരള രാഷ്ട്രീയത്തിൽ അനാവശ്യ ആനുകൂല്യങ്ങൾ നേടുന്ന പ്രഷർ ഗ്രൂപ്പാകുമ്പോൾ ഒരു നവീന പ്രഷർ ഗ്രൂപ്പായി ഉയർന്നു വരാൻ ബി ജെ പി വോട്ടേഴ്സിന് സാധിക്കുന്ന ഏറ്റവും അനുകൂലമായ സാഹചര്യമാണ് പൊതുവെ ഇപ്പോഴുള്ളത്. പിന്നീട് ബി ജെ പിയുടെ വോട്ട് വിഹിതം ഏത് മേഖലയിൽ നിന്ന് വരുന്നോ അവരെ ചൊറിയാൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരും അവഗണിക്കാൻ ഒരു കോൺഗ്രസുകാരും തയ്യാറാവുകയില്ല. ഒരു കൂട്ടം ക്രിസ്ത്യൻസ് ബുദ്ധിപരമായി മാറി ചിന്തിക്കുന്നതും ചില ബെൽറ്റുകളിൽ അവരുടെ വോട്ട് ബി ജെ പിക്ക് പോകുന്നുവെന്ന് മനസ്സിലാക്കിയ പ്രമുഖ പാർട്ടിക്കാർ അവരെ സുഖിപ്പിക്കാൻ ശ്രമിക്കുന്നത് നമ്മളിപ്പോൾ കാണുന്ന ഒരു കാഴ്ചയാണ്. അതേ സുഖിപ്പിക്കൽ നയങ്ങൾ ഈ 30% എത്തിയാൽ തന്നെ ബി ജെ പിയുടെ കോറോട്ടുകളെ അടർത്തിയെടുക്കാൻ നാളെ അവർ ശ്രമിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. 15% എത്തിയപ്പോൾ ശബരിമലയിൽ മലക്കം മറിഞ്ഞത് തന്നെ ഏറ്റവും വലിയ ഉദാഹരണമായി നമ്മുടെ മുന്നിലുണ്ട്. ഇപ്പോൾ ആർക്കും ശബരിമലയിൽ ലിംഗനീതി വേണ്ട. മുസ്ലിം സുന്നിപ്പള്ളികളിൽ ലിംഗനീതി വേണമെന്ന് പറയാൻ പോലും ഇവർക്ക് ധൈര്യമില്ലാതിരുന്നതിന് കാരണം അവർ പ്രമുഖ പ്രഷർ ഗ്രൂപ്പായിരുന്നു എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. ഇത് മനസ്സിലാക്കി ശ്രീധരൻ സാറിന്റെ ടീം ബി ജെ പിയെ അവരുടെ എഫിഷ്യൻസിയുടെ മെറിറ്റോടെ തന്നെ പരിഗണിക്കാൻ കേരളത്തിലെ ഒരു വിഭാഗം ചിന്തിക്കുന്ന ജനത തയ്യാറായാൽ ഇവിടെ വൻ മാറ്റങ്ങൾ തന്നെയാകും ഉണ്ടാകുക. ഇല്ലെങ്കിൽ ഇടതുകാലിലെ മന്ത് 5 വർഷം കൂടുമ്പോൾ വലതുകാലിലേക്ക് മാറ്റുന്ന സ്വാഭാവിക പ്രക്രിയയായി ഈ നിയമസഭാ തെരഞ്ഞെടുപ്പും മാറുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഇനി നിങ്ങൾ മാറ്റങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ചില മാറ്റങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കുന്നത് നല്ലതായിരിക്കും. ഒന്നാമതായി, കേരള മുഖ്യമന്ത്രി ഇപ്പോൾ മെട്രോമാൻ ഇ ശ്രീധരനായിരുന്നുവെങ്കിൽ ഈ പിൻവാതിൽ നിയമനങ്ങൾ നടക്കുമായിരുന്നു. എന്നാൽ അദ്ദേഹം എങ്ങാനും മുഖ്യമന്ത്രിയാകുമ്പോഴാണ് ഇത്തരമൊരു സംഭവം നടന്നതെങ്കിൽ ഇന്ത്യ കണ്ട ഏറ്റവും നീചനായ മുഖ്യമന്ത്രിയായി ഈ ഉദ്യോഗാർത്ഥി സമരം ഒന്നുകൊണ്ട് മാത്രം അദ്ദേഹത്തെ കമ്മ്യൂണിസ്റ്റുകാർ മുദ്രകുത്തുമായിരുന്നു. പഠിച്ച് റാങ്ക് ലിസ്റ്റിലെത്തിയവരെ മുട്ടുകാലിലിഴയിച്ച ക്രൂരനായി അദ്ദേഹം മാറിയേനെ. പക്ഷേ യഥാർത്ഥത്തിൽ പിണറായി ആയതുകൊണ്ട് ഇവിടെ ഒന്നും സംഭവിക്കുന്നില്ല. ഇനി രണ്ടാമതായി, കേരള മുഖ്യമന്ത്രി ഇപ്പോൾ മെട്രോമാൻ ശ്രീധരനായിരുന്നുവെങ്കിൽ വാളയാറിൽ പിഞ്ചു കുഞ്ഞുങ്ങളെ കൊന്നുകെട്ടിത്തൂക്കിയ കേസിലെ CPM പ്രതികൾ രക്ഷപ്പെടുമായിരുന്നു. ഈ വിഷയത്തിൽ സംഭവിച്ചതുപോലെയായിരുന്നു കാര്യങ്ങൾ നടക്കുന്നതെങ്കിൽ ഹത്രാസിലേതിനേക്കാൾ മോശമായ ഒരു ക്യാമ്പയിൻ ലോകമെങ്ങും ശ്രദ്ധിക്കുന്ന തരത്തിൽ ഈ കമ്മ്യൂണിസ്റ്റുകാർ അവരുടെ ഇടത് മെഷീനറി ഉപയോഗിച്ച് നടത്തുമായിരുന്നു. ആ അമ്മയുടെ സമരപ്പന്തലിൽ അവർ ഇരിക്കുകയും മുഖ്യമന്ത്രിക്കെതിരെ കല്ലെറിയുകയും ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ അന്തം കമ്മികളുടെ പ്രഹസന പരിപാടി. പക്ഷേ യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അതുകൊണ്ട് നമ്മൾ ഇടത് പാർട്ടിക്കാരല്ലാത്ത മലയാളികൾ നിസ്സഹായരാണ്. മനസാക്ഷിയുള്ളവർ ഇടത് വാളയത്തിൽ ഉണ്ടെന്നും തോന്നുന്നില്ല. കാരണം മനസാക്ഷിയുള്ളവർ മിനിമം വാളയാർ കേസിലെങ്കിലും നിശബ്ദരാവില്ലായിരുന്നുവല്ലോ എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. വെബ്ഡെസ്ക്, തത്വമയി ന്യൂസ്.